ഭരണപ്രതിഷ്ഠ പൂർത്തിയായതോടെ രാജ്യമെമ്പാടുമുള്ളവരുടെ ശ്രദ്ധ ഇപ്പോൾ അയോധ്യയിലേക്കാണ്. അതേസമയം അയോധ്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ ഭരിച്ച 547 രാജവംശങ്ങളുടെ നാണയങ്ങൾ ശേഖരിച്ച് ശ്രദ്ധ നേടുകയാണ് ഒരു മലയാളി. പാലക്കാട് തേങ്കുറിശ്ശി സ്വദേശി ബാബുരാജ് കെ ബിയുടെ പക്കലാണ് ഈ അപൂർവ ശേഖരമുള്ളത്. ലവകുശന്മാർ ഭരിച്ച കോസല സാമ്രാജ്യത്തിലെ അയോധ്യയുടെ മണ്ണിലെ അപൂർവ നാണയങ്ങളാണ് തേങ്കുറിശ്ശി സ്വദേശി ബാബുരാജ് കെ ബി നിധി പോലെ സൂക്ഷിച്ചിരിക്കുന്നത്. ഭാരതത്തിലെ 16 ജനപദങ്ങളിൽ ഭരണം നടത്തിയ 547 രാജവംശങ്ങളുടെ നാണയങ്ങളും ബാബുരാജിൻ്റെ പക്കലുണ്ട്. അച്ചുകുത്ത നാണയങ്ങളാണ് കൂടുതലും. വെള്ളിയിൽ പരത്തി രാജമുദ്രകൾ ഉൾക്കൊള്ളിച്ചതാണ് നാണയങ്ങൾ. സൂര്യൻ, ചന്ദ്രൻ, താമര, ആന, തേൾ തുടങ്ങിയ മുദ്രകളും നാണയങ്ങളിൽ കാണാം. BC 600 മുതൽ ബ്രിട്ടീഷ് ഇന്ത്യ വരെയുള്ള 547 രാജവംശങ്ങളുടെ നാണയങ്ങൾ കൈവശമുണ്ട്. ഭാരതത്തിലെ ആദ്യത്തെ 16 സ്റ്റേറ്റുകളായിരുന്നു. അതിൽ നമ്മുടെ കോസല സ്റ്റേറ്റ് ഉണ്ട്. കോസല സ്റ്റേറ്റ് എന്ന് പറയുന്നത് നമ്മുടെ ഇപ്പോഴത്തെ അയോധ്യ. കോസല സ്റ്റേറ്റിൻ്റെ തലസ്ഥാനമായിരുന്നു നമ്മുടെ അയോധ്യ. അതിലിറക്കിയ ആ ഒരു നാണയം കൈവശമുണ്ട്. പിന്നെ അതിൻ്റെ അടുത്ത അത് രണ്ട് കോസലം, രണ്ട് ഉത്തരകോശലവും ദക്ഷിണകോശലവുമാണ്. ആ രണ്ട് നാണയങ്ങളും കയ്യിലുണ്ട്. അയോധ്യയിലെ പ്രാണപ്രതിഷ്ഠ നടക്കുന്ന ഈ വേളയിൽ ഈ നാണയങ്ങൾ ഏകദേശം 2600 വർഷം മുമ്പ് അയോധ്യയിൽ ഇറക്കിയ നാണയം എൻ്റെ കൈവശമുള്ളതുകൊണ്ട് എനിക്കൊരു മഹാഭാഗ്യം തന്നെയാണ്. നാണയങ്ങൾക്ക് പുറമെ 310 ലോകരാജ്യങ്ങളുടെ കറൻസി, ബ്രിട്ടീഷ് ഭരണകാലത്തെ 2000 പോസ്റ്റ് കാർഡുകൾ എന്നിവയും ബാബുരാജിൻ്റെ ശേഖരത്തിലുണ്ട്. ജനം, പാലക്കാട്.